ഇല്ലെങ്കിലും പവാറുണ്ട് എന്ന് പറയാൻ എൻ സി പിക്ക് ഇനി കാലമില്ല. ശരത് പവാർ അസ്തമിക്കുകയാണ്. മരുമകൻ അജിത് പവാർ പുതിയ കാല തന്ത്രങ്ങളും ഡൽഹിയിലെ അധികാരത്തിന്റെ തുണയുമായി എതിർമുഖത്ത്. സീനിയർ പവാർ ദുർബലനാണ്, പ്രായം കൊണ്ടും പാർട്ടി കൊണ്ടും. സാക്ഷാൽ ഇന്ദിരയുമായി മുട്ടിയ പാരമ്പര്യമുണ്ട് പവാറിന്. വൈ ബി ചവാന്റെ ശിഷ്യനായി വന്ന് വസന്താദാ പാട്ടീലിനെയും എ ആർ അന്തുലയെയും വെള്ളം കുടിപ്പിച്ച് രാജീവിനൊപ്പം കോൺഗ്രസിൽ തിരിച്ചെത്തി. സോണിയയുടെ വിദേശി പ്രശ്നത്തിൽ പിളർന്ന് പടുത്തുയർത്തിയ പ്രസ്ഥാനം തകർന്ന് വിളറി നിൽപ്പാണ് പവാർ. ബാരാമതിയിലെ കരിമ്പിൻ പാടത്തെ കർഷകരുടെ പിന്തുണയുണ്ടിപ്പോഴും. മകൾ സുപ്രിയ സുലേയെ പിൻഗാമിയാക്കാമെന്ന സ്വപ്നമാണ് അജിത് പവാർ തകർത്തത്. 80s രാജീവിനൊപ്പം ചേർന്നപ്പോൾ പവാർ പറഞ്ഞു, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സംസ്കാരം നിലനിൽക്കണം. ശിവസേന കരുത്തരായപ്പോൾ പവാർ കളിച്ച പ്രായോഗിക തന്ത്രമായിരുന്നു അത്. രാജ്യത്തിന്റെ മനസ്സനുസരിച്ച് ബി ജെ പിക്കൊപ്പം പോകുന്നു എന്ന് അശോക് ചവാനെ പോലുള്ളവർ ഇലപൊഴിയുന്ന കാലത്ത് പവാർ തിരികെ കോൺഗ്രസിലെത്തുമോ? അതോ ഒരിക്കൽ കൂടി എൻ സി പി പടുത്തുയർത്തുമോ? ഉയർച്ചയും തകർച്ചയും പലവട്ടം കണ്ട് 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനിരിക്കുന്ന ഈ പ്രായാധിക്യത്തിൽ ശരത് പവാറിന് പക്ഷേ പുതിയൊരു അംഗത്തിന് ബാല്യമില്ല. മഹാവികാസ അക്കാഡിയും ഇന്ത്യാസഖ്യവും ആശ്രയിക്കുന്ന സാക്ഷാൽ ശരത് പവാർ അക്ഷരാർത്ഥത്തിൽ നിരാശ്രയനാണ്.